ഞാൻ പറയാം, നമ്മളിപ്പോ ഒരു ഓടുന്നതിന്റെ ഇടയ്ക്ക് കെ എസ് ആർ ടി സി ഓവർടേക്ക് ചെയ്യുവാണെങ്കിൽ ഇച്ചിരി പാടാ, പെട്ടെന്ന് ഉദ്ദേശിക്കുന്ന പോലെ കയറി പോകത്തില്ല. പിന്നെ പറയുകയോ വേണ്ട, ആ ഒരു സമയത്ത് ഇറങ്ങി എല്ലാ വണ്ടിക്കും ഉണ്ട് ഓഫായി പോവല്, ഓടുന്നതിന്റെ ഇടയ്ക്ക് ഓഫായി പോകുന്നു, വിചാരിച്ചു അത് ഓടിച്ചെന്ന്, അത്രയ്ക്ക് സീനായിരുന്നു. അതേ ഉള്ളൂ, ഞാൻ പിന്നെ വലുതായിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. അറിയാലോ റോഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഒന്നരപ്പിച്ച് കുറെ എണ്ണം വരും, അങ്ങനത്തെ വരുമ്പോ നമുക്കൊരു ഉള്ളിന്നൊരു ഇത് വരുമല്ലോ. സോ എനിക്ക് പേഴ്സണലി താല്പര്യക്കുറവുണ്ട്, എടുത്തിട്ട് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയായത്. ഹലോ ദേർ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു 2020 മോഡല് BS6 ഫസ്റ്റ് ബാച്ച് സ്പ്ലെൻഡർ പ്ലസിന്റെ യൂസർ ഒപ്പീനിയൻ അറിയാനാണ് വന്നിട്ടുള്ളത്. അപ്പം യൂസർ നമ്മുടെ കൂടെ ഉണ്ട്, വണ്ടി നമ്മുടെ കൂടെ ഉണ്ട്. എന്തൊക്കെയാണ് ഇത്രയും കാലം ആ ഒരു വാഹനം ഉപയോഗിച്ചതിന്റെ ബേസിൽ അതിന്റെ യൂസർക്ക് നമ്മളോട് പറയാനുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. എൻ്റെ പേര് നിജിൻ, നിങ്ങൾ കണ്ണ വണ്ടി മലയാള യൂട്യൂബ് ചാനൽ സമയവിട്ടങ്ങളെ നമുക്ക് തുടങ്ങാം. ഗായ്സ്, അപ്പം ഇതാണ് ഞാൻ ആ പറഞ്ഞ സ്പ്ലെൻഡർ പ്ലസ് എന്ന് പറയുന്നത്. നമ്മുടെ 2020 മോഡൽ വണ്ടിയാണ്, BS6 വണ്ടിയാണ്. BS6 തന്നെ ആ ഒരു ഫസ്റ്റ് ബാച്ചിലുണ്ടായിരുന്ന വാഹനമാണ്. അപ്പം അന്നത്തെ ആ ഒരു ഫുൾ ബ്ലാക്ക് എഡിഷൻ ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഇതാണ് ഈ വാഹനത്തിന്റെ ഓണർ എന്ന് പറയുന്നത് ബ്ലെസൺ മാത്യു എന്നാണ് ബ്രോയുടെ പേര്. ബ്രോയെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ് ബ്രോ, വെൽക്കം ടു വണ്ടി മലയാളം. ബ്രോ, ഇപ്പോൾ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ബ്രോ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ വണ്ടിക്ക് ദിവസം എന്തോരം ഓട്ടോ ഉണ്ടെന്നുള്ളതെന്നൊക്കെ തുടങ്ങാം. ഞാനിവിടെ കോളേജിൽ പഠിക്കുക, സ്റ്റുഡന്റാണ്, ഫൈനൽ ഇയർ സ്റ്റുഡന്റാണ്. അപ്പൊ എനിക്കൊരു ഡെയിലി ഒരു 7-8 കിലോമീറ്റർ ഉണ്ട്. വൺ സൈഡ് ആണോ? അല്ല, ഒരു സൈഡ് 7-8 കിലോമീറ്റർ. എന്നായിരുന്നു നമ്മൾ ഈ വണ്ടി വാങ്ങിച്ചത്? ഞാൻ ജനുവരി 6, 2020 നമ്മുടെ ഫസ്റ്റ് ബാച്ചിലുണ്ടായിരുന്ന ബ്ലാക്ക് എഡിഷൻ ഫസ്റ്റ് ബാച്ചിൽ ഇറങ്ങിയ സമയത്ത് ഇവര് ലിമിറ്റഡ് എഡിഷൻ എന്ന് പറഞ്ഞ ഇറക്കിയതായത്. പിന്നെ അത് സെയിൽസ് അനുസരിച്ച് അവര് കറക്റ്റ് ആക്കിയത്. അന്ന് എന്തോരമായി ഓൺ റോഡ്? അന്ന് എനിക്ക് 83 ഓൺ റോഡ്. ഫൈനാൻസ് ഞാൻ 25,000 ആദ്യം അടച്ചു, പിന്നെ 2,500 വെച്ച് മാസം മന്ത്. എത്ര മാസം? 3 വർഷം. പറയാനാണെങ്കിൽ മൈലേജ് ആണല്ലോ, ആ ഒരു രീതിയിൽ ഒരു 90 cc ഉള്ളതുണ്ട്. അത്യാവശ്യം ഹൈവേക്ക് ഒക്കെ വലിയൊരു കുഴപ്പമില്ലാതെ ഒരു. നേരത്തെ വണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല, സ്പ്ലെൻഡർ ഞാൻ ആക്റ്റീവ് ഓടിക്കുമായിരുന്നു. പിന്നെ വീട്ടിലൊരു ഡിസ്കവർ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് പിന്നെ സ്പ്ലെൻഡർ എടുത്തു. ഡിസ്കവർ കൊടുത്തിട്ടായിരുന്നു? അല്ല, ഡിസ്കവർ അപ്പന്റെ ആയിരുന്നു. അത് ഇപ്പോഴും 125 cc നിന്ന് സ്പ്ലെൻഡറിലോട്ട് വന്നപ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലൊരു ഡ്രോപ്പ് എന്ന് പറയാം, പക്ഷെ അത് വലുതായിട്ട് അറിഞ്ഞില്ല. അങ്ങനെ ആക്ച്വലി പറയാൻ പറ്റൂല, വീട്ടുകാരുടെ നിർബന്ധത്തിന് എടുത്ത സ്പ്ലെൻഡർ. ഞാൻ ചെറിയ വണ്ടിയെ വീട്ടില് ഞാൻ MD ആയിരുന്നു നോക്കിയിരുന്നത്, അപ്പം വീട്ടിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞു, പിന്നെ വണ്ടി ആകട്ടെ എന്ന് കരുതി അവരെടുത്ത് തന്നു. എന്തോരം ഉണ്ട് വണ്ടിക്ക് മൈലേജ്? 80-90 സർവീസ് ഹീറോയുടെ ഭാഗത്തുനിന്ന് ഇച്ചിരി ശോകമാണ്. ഞാൻ ആദ്യം 19 പോയി, 19 അത്ര ഇതായിട്ട് പോകുന്നില്ല. പിന്നെ ഞാൻ പുല്ലാട് പോയി, പുല്ലാടും പിന്നെ ഞാൻ റാന്നി പോയായിരുന്നു. റാന്നി ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ല. സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നു? കോസ്റ്റ് ഒക്കെ അഫോർഡ് ചെയ്യാനുള്ളത്, ജസ്റ്റ് ഫസ്റ്റ് സർവീസിന് എനിക്ക് അത്ര ഓയില് ചേഞ്ച് ചെയ്തു. എല്ലാം കൂടെ ഒരു 500-ന് മെയിൻ്റനൻസ് ആയിട്ട് എനിക്ക് ആകെ ഇച്ചിരി ഇതായിട്ട് തോന്നിയത് ചെയിൻ ഉടയ്ക്കൊന്ന് മാറി, ചെയിൻ മാറി, ചെയിൻ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. 16 സംതിങ് ചെയിൻ മാറി. ജനറൽ സർവീസ് അല്ലാണ്ട് വേറെ പണികളൊന്നും അധികം പണികള്? 2 പ്രാവശ്യം കേബിള് മാറി, ആക്സിലേറ്റർ കേബിൾ, ക്ലച്ച് കേബിൾ 1 പ്രാവശ്യം മാറി. പൊട്ടുന്നുണ്ടോ? ഇടയ്ക്കൊന്ന് പൊട്ടിയായിരുന്നു. അല്ല, അകത്തുനിന്ന് എങ്ങനെയോ അത് പൊട്ടി, എനിക്ക് കറക്റ്റ് അറിയത്തില്ല, പൊട്ടുന്നുണ്ടായിരുന്നു. കേബിളിന് 120 രൂപ ആ സംതിങ് വരത്തുള്ളൂ, പിന്നെ ചെയിന് 700 രൂപ സംതിങ് പെട്ടെന്ന് കിട്ടുന്നില്ലായിരുന്നു. ഇവിടെ 19 കിട്ടുന്നില്ലായിരുന്നു, എങ്ങും കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ഒരു ദിവസം 2 ദിവസം ഡിലേ ഉണ്ട്.
അതാണെന്നാണ് എല്ലാരും പറയുന്നത്. പുതിയ മോഡലാണ്, വരാൻ താമസമാണെന്ന്. നല്ലൊരു രണ്ടു ദിവസത്തിനുള്ളിൽ കിട്ടും. അത് കിട്ടും. അപ്പം വലിയ മെയിന്റനൻസ് ഇല്ലെന്നാ പറയുന്നത്. വലിയ കുഴപ്പമില്ല, നമുക്ക് ഓടിച്ചു നടക്കാം. ഒന്ന് നടക്കാം, അത്യാവശ്യം ഒരു നോർമൽ ഫാമിലിക്ക് പറ്റും. ഓക്കെ. അപ്പം കംഫർട്ട് ലെവൽസ് എങ്ങനെയുണ്ട് വണ്ടിയില്? കംഫർട്ട് ലെവല് ഞാനിപ്പം എറണാകുളം രണ്ടു മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ട്. ബാക്ക് പെയിൻ വരും, എനിക്ക് വരുന്നുണ്ട്. പിന്നെ പില്ലിനും ഉണ്ട്, പില്ലിന് നല്ല പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ക്രൂസ് ചെയ്യുന്ന സമയത്ത് ഒരു 60-70 ഒക്കെ ആയിരിക്കും ഞാൻ പോകുന്നത്. ആ സമയത്ത് നല്ല വൈബ്രേഷൻ കയറുന്നുണ്ട്. ഫുട് ബാക്കിൻ്റെ അവിടെ നിന്നും ബാക്ക് സീറ്റിലും ഉണ്ട്. ഇവിടെ ഒട്ടധികം വരത്തില്ല. ഏകദേശം എത്ര കിലോമീറ്റർ കഴിയുമ്പോഴായിരിക്കും നമുക്ക് തുടങ്ങുന്നത്? ഒരു 50-60 ഒക്കെ കഴിയുമ്പോഴത്തേന് വണ്ടി പറഞ്ഞു തുടങ്ങും പറ്റത്തില്ലെന്ന്. ഒറ്റ സ്ട്രെച്ചിൽ 120 ഞാൻ തന്നെ രണ്ടു പ്രാവശ്യം നിർത്തേണ്ടി വന്നു. നടുവേന അല്ല, എന്തോ ഒരു മൊത്തത്തിലൊരു ഒരുപാട് ലോങ് അങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ പോകുന്നത്. ഇതും വലുതായിട്ടൊന്നും ഇല്ല, പിന്നെ ഒരു ഇതിന് വേണ്ടിട്ടേ ഉള്ളൂ. പിന്നെ ബ്രേക്കിങ് ഈ വണ്ടിയെ പിടിച്ചു നിർത്തും. നമ്മളൊരു 70 പോവാണെങ്കിൽ ഇച്ചിരി ഒന്നും ഇത് പാടുള്ളൂ, പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം ഉള്ളതുണ്ട്. പിന്നെ പാഡ് രണ്ടു പ്രാവശ്യം ഒന്ന് മാറിയായിരുന്നു, രണ്ടല്ല ഒരു വർഷം രണ്ടും മാറിയായിരുന്നു. പിന്നെ മേജർ ഇഷ്യൂ ആയിട്ട് വന്ന 2 ആയതുള്ളൂ, വണ്ടിയുടെ കളർ നല്ലപോലെ ഫെയ്ഡ് ആയിട്ടുണ്ട്. അത് ഷോറൂമിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് വെയിലത്ത് വെക്കുന്നതിന്റെ അങ്ങനെ എങ്ങനെയാണ്, അവര് കൈ ഒഴിഞ്ഞു. പിന്നെ അത് പുതിയ വണ്ടി ഇത് കണ്ടോ കളറിന്റെ തുരുമ്പുണ്ട്, നല്ലപോലെ ഇതുണ്ട്. നട്ടിന്റെ ഇടയ്ക്കൊക്കെ നല്ല തുരുമ്പുണ്ട്. അവരെ കാണിച്ചായിരുന്നു, അവര് പറയുന്നത് എന്തുവാ, അവര് ഓരോന്ന് ചെയ്യാന്ന് പറയും. വൈബ്രേഷൻസ് ഗിയറിന്റെ അവിടുന്ന് നല്ല ഇതുണ്ട്, ഞാൻ പറഞ്ഞ ആ ഒരു സമയത്ത്. പിന്നെ വലിയ ഇഷ്യൂ പിന്നെ വണ്ടി ആ ഒരു സമയത്ത് ഇറങ്ങിയ എല്ലാ വണ്ടിക്കും ഉണ്ട്, ഓഫായി പോകല്, ഓടുന്നതിന്റെ ഇടയ്ക്ക് ഓഫായി പോകലുണ്ട്. അതേ ഉള്ളൂ, അത് പറയുന്നുണ്ട് അവർ ചെയ്യാൻ ചെയ്യാന്ന് പറഞ്ഞ ഒരു മാറ്റവും ഇല്ല. മിസ്സിംഗ് എന്ന് പറഞ്ഞാല് പെട്രോളിന്റെ കുറവാണെങ്കിൽ ആ ഒരു മിസ്സിംഗ് വരുന്നുണ്ട്, നല്ല രീതിക്ക് വരുന്നുണ്ട്. ഈ ഒരു ഈ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളതിന്റെ പുറയിലോട്ട് വരുമ്പോഴത്തേനും മിസ്സിംഗ് അടിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വലിയ മിസ്സിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. എക്സ്പ്ലസ് ഒക്കെ ഉപയോഗിച്ച ഞാൻ കേട്ടോണ്ട് നമ്മളൊരു കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ പിടിച്ചു പോകാറുണ്ടെങ്കിൽ ചെറിയൊരു ഫീൽ ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഓക്കെ, ഞാൻ പറഞ്ഞ ആ ഒരു വൈബ്രേഷൻ ആണ് മെയിൻ. പവർ ഒക്കെ ഉണ്ടോ? പവർ ഇപ്പൊ ഞാൻ പറയാം, നമ്മളിപ്പോ ഒരു ഓടുന്നതിന്റെ ഇടയ്ക്ക് KSRTC ഓവർടേക്ക് ചെയ്യുവാണെങ്കിൽ ഇച്ചിരി പാടാ, പെട്ടെന്ന് ഉദ്ദേശിക്കുന്ന പോലെ കയറി പോകത്തില്ല. പിന്നെ പറയുകയേ വേണ്ട, ഒറ്റയ്ക്ക് പോവാണെങ്കിൽ ഒരു 90 പോകും, പുറകിൽ ആളുണ്ടെങ്കിൽ ഒരു 70 മാക്സിമം. നടക്കത്തില്ല പാടാ, ഭയങ്കര പാടാ. പിന്നെ നമുക്ക് ഇതില് ഹാലജൻ ഹെഡ്ലാമ്പാണല്ലോ വരുന്നത്, അപ്പൊ അതിന്റെ വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കുറവാ, നല്ല കുറവാ. രാത്രിയില് ഭയങ്കര വിഷയം. നമുക്ക് ഓപ്പോസിറ്റ് ഇപ്പൊ ഒരു വണ്ടി വരുവാണെങ്കിൽ ഈ സൈഡിൽ ആ വണ്ടിയുടെ വെട്ടം എന്തായാലും കാണുമല്ലോ, അപ്പൊ ഈ സൈഡിലത് ഒന്നും കാണത്തില്ല. ഓക്സിലറി ലൈറ്റുകൾ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ അതിനുവേണ്ടി? ഇതുവരെ വെച്ചിട്ടില്ല, വെക്കണം, ഞാൻ വെക്കുന്നുണ്ട്. സ്റ്റോക്ക് ഹെഡ്ലാമ്പ് വലിയ വിസിബിലിറ്റി ഒന്നുമില്ല, സാധാരണ ഉള്ള റോഡും മോശമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അലൈൻമെന്റ് മേളിലോട്ടായിരിക്കുന്നത്, വണ്ടി എടുത്തപ്പോ തൊട്ട് അങ്ങനെ. ഞാൻ ഒരു വട്ടം അത് താത്തായിരുന്നു, പിന്നെ അത് തന്നെ പൊങ്ങി. അത് ഞാൻ പറഞ്ഞായിരുന്നു, അവര് പിന്നെ അത് എന്തൊക്കെയോ ചെയ്യും, പിന്നെയും പൊങ്ങി. അത് തന്നെ മാറുന്നു, എന്തായാലും ഹെഡ്ലൈറ്റ് ഞാൻ വേറെ ഓക്സിലറി എടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത് സ്പ്ലെൻഡർ കൊണ്ടൊക്കെ ഒരുപാട് ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോസ്, നല്ല വൈറലായിട്ടുള്ള സംഭവമാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ, അതായത് ഓഫ് റോഡ് എന്തെങ്കിലും ചെയ്യാൻ പോയിട്ടുണ്ടോ? കട്ടയ്ക്ക് ഓഫ് റോഡ് എന്ന് പറയാൻ ഒക്കത്തില്ല. നമ്മുടെ പരുന്തുംപാറയില്ലേ ഇടുക്കി, അവിടെ ഒരു മുണ്ടക്കുന്നിന്റെ മണ്ടയോട് കയറുന്ന ഒരു ചെറിയൊരു വീട്, അവിടെ കയറിയതാ ഒന്ന് ഇച്ചിരി വിഷയമായിരുന്നു. വണ്ടിയുടെ ഫ്രണ്ട് സസ്പെൻഷൻ നല്ലപോലെ ഇങ്ങനെ ചാടിച്ചാടി വിഷയമായിരുന്നത്. ഞാൻ വിചാരിച്ചത് ഓടിച്ചെന്ന്, അത്രയ്ക്ക് സീനായിരുന്നു. അതേ ഉള്ളു, ഞാൻ പിന്നെ വലുതായിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. അടിയൊന്നും ഇടിക്കത്തില്ല, അതൊന്നും പ്രശ്നമില്ല. സസ്പെൻഷന് സോഫ്റ്റ് ആയ ഒരു ചാട്ടം, നല്ല ചാട്ടം. നമ്പർ പ്ലേറ്റിന്റെ അവിടെ വരെയൊക്കെ പോയായിരുന്നു.
ഓക്കെ. അപ്പം ഇപ്പൊ ഇനി അവസാനമായിട്ട് നമ്മള് ഈ ഒരു വാഹനം ഫ്രണ്ട്സിനോ അല്ലെ റിലേറ്റീവ്സോ സജസ്റ്റ് ചെയ്യും? സജസ്റ്റ് ചെയ്യാൻ ഞാൻ അങ്ങനെ വലുതായിട്ട് ഇതിനോട് താല്പര്യമില്ല. എനിക്ക് പേഴ്സണലി താല്പര്യക്കുറവുണ്ട്. എടുത്തിട്ട് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയായത് റെക്കമെൻഡ് ചെയ്യാൻ മാത്രമൊന്നും ഇല്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് പെട്രോൾ വെച്ച് നോക്കാനാണെങ്കിൽ ഉറപ്പായിട്ടും കൊടുക്കും. അല്ലാതെ ലോങ് ഒന്നും പോകാനും പറ്റത്തില്ല. ഇപ്പം അറിയാമല്ലോ റോഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഒന്നരപ്പിച്ച് കുറേ എണ്ണം വരും. അങ്ങനൊക്കെ വരുമ്പോൾ നമുക്കൊരു ഉള്ളിൽ നിന്നൊരു ഇത് വരുമല്ലോ. സോ വീട്ടുകാർക്കൊക്കെ ഓക്കെയാ. കോളേജിൽ പഠിക്കുന്ന അത്രക്കൊന്നും ഇല്ല. ഒരു 1 to 10 സ്കെയിലിൽ നമ്മൾ എത്ര റേറ്റിംഗ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഓവറോൾ ക്വാളിറ്റിയും നമ്മുടെ യൂസബിലിറ്റിയും മൈലേജ് എല്ലാം വെച്ചിട്ട്? മൈലേജ് വെച്ചാണെങ്കിൽ ഒരു 9 ഒക്കെ കൊടുക്കാം. ക്വാളിറ്റി ഭയങ്കര ശോകം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത് ഉണ്ടോ, പെയിൻ ക്വാളിറ്റിയാ. മഴ നനഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു എന്താ ഒരു 2 ഒക്കെ കൊടുക്കാനൊക്കെ ഒക്കത്തുള്ളൂ. പിന്നെ ഓവറോൾ ക്വാളിറ്റി കുറവാ. അത്യാവശ്യം ഓടിച്ചാണൊക്കെ അത്രേ ഉള്ളൂ. ഒരു 10 out of 8 ഒരു പ്രശ്നമില്ല. പിന്നെ അത്യാവശ്യം കമ്മ്യൂട്ടിങ്ങിനും നൈസാ. ഈ ഡെയിലി ലൈഫിനൊക്കെ നൈസ് വണ്ടി. എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഹാൻഡിൽ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ വണ്ടി മൊത്തത്തിൽ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റിക്കർ ചെയ്ത് ആദ്യം ഞാൻ വിചാരിച്ചത് സ്റ്റിക്കർ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് വന്നത്. പക്ഷേ അല്ല, അതിന് മുമ്പേ ഉണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിക്കാഞ്ഞത് ഹാൻഡിൽ മാറി ബാർ ഹാൻഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മിറർ മാറിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും കമന്റ് ചെയ്താലേ അതിന് സാധിക്കുള്ളൂ. അപ്പോൾ താങ്ക് യു ബ്രോ ഇത്രയും നേരം നമുക്ക് ഇതിന് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നതിന്. അപ്പോൾ ഗൈസ് അത്രയാണ് ഈ ഒരു സ്പ്ലെൻഡർ പ്ലസിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലത്തെ യൂസർ ഒപ്പീനിയൻ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഏത് വാഹനമാണ് വേണ്ടതെന്നുള്ളതൊക്കെ. പിന്നെ നിങ്ങൾക്ക് ആ വാഹനത്തെ പറ്റി അറിയാനായിട്ടുള്ള എന്തെങ്കിലും യുണീക്ക് കാര്യങ്ങളുണ്ടെങ്കിലും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വാഹനമായിട്ട് കാണുന്നവരെ എക്സ്പീനിക്കും.